നീ മാത്രമേ നിർത്തണേ അല്ല അസ്സലാമു നമസ്കാരം എല്ലാം എടുക്കും. അപ്പൊ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റുഡിയോ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എന്നൊരു നമ്മളൊരു പ്രത്യേകതയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പോകുമ്പോൾ കാണിച്ചുതരാം. ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഓക്കെ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ ഇങ്ങനെ ഒരു ട്രോഫി കൂടി ഉണ്ട് വീട്ടിലുള്ള കേട്ടോ. അത് അവിടെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു ഉമ്മ. അത് പക്ഷെ ഇന്ന് വേറൊരു സംഭവം ഉണ്ട്, ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. ഒരു ഒരു പറഞ്ഞു നമ്മൾ അവിടെ എത്താറായി. ഓക്കെ, അങ്ങനെ നമ്മളിവിടെ എത്തി. ഞാൻ പറഞ്ഞില്ലേ ഒരു കുറച്ച് കുട്ടികൾ ഇവിടെ ഒരു ഷോപ്പിൻ്റെ ഇതൊക്കെ ഉണ്ട്. എന്താണ് അഭിപ്രായം, എങ്ങനെയുണ്ട് കച്ചവടം? മാങ്ങ എടുത്ത് നോക്കട്ടെ, ടേസ്റ്റ് കൊടുത്തെ, ടേസ്റ്റ് നോക്കട്ടെ. ഈ ചെറു പ്രായത്തിൽ തന്നെ നമ്മളൊരു ഇതേ പൈസ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാനേ? പൈസ ഉണ്ട്, പൈസ ഉണ്ട്, വീട്ടിൽ കൊടുക്കാന്. വീട്ടിൽ കൊടുക്കാന് എന്തെങ്കിലും ഭാവി പരിപാടി എന്തെങ്കിലും നോക്കണ്ടേ? കൊന്നിട്ടേ അടിപൊളിയാണ്, അടിപൊളി രക്ഷയില്ല. രാവിലെ തിന്നു, വേറെ ഉണ്ടാവില്ല. എന്തിനാണ്ടാവോ? ഒരു മാമിട അടിപൊളിയാണ്, അടിപൊളിയാണ്. ഒരു പൈനാപ്പിൾ ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, ഒരു പൈനാപ്പിൾ എടുത്താ. മറ്റേ ഒരു കമ്പില് നമ്മളെ പപ്പടം ആക്കണേ, അങ്ങനത്തെ ഒന്ന് വിളിച്ചിട്ടേ. പൊളി പൊളി കൊതിപൊടലേട്ടാ. കൊല്ലപ്പുഴ കൂടെ ബിരിയാണി കഴിച്ചോട്ടോ, നല്ല പൊളി സാധനമാണ്. കുട്ടികളെ രക്ഷയില്ല. പാർസലും വേണട്ടോ. ഇഷ്ടപ്പെട്ടാണ് പൊളി. തന്നെ ചിക്കൻ പറഞ്ഞ എന്താ ഇല്ല, മൊത്തം പാർസൽ എടുക്കാൻ പറഞ്ഞിരിക്കാം. എന്റെ ചെറുപ്പത്തിന് ഞാനൊക്കെ ഞാൻ ചോപ്പിട്ട് കഴിഞ്ഞാ. ഓക്കെ, അടിപൊളിയാണ്. പിന്നെ പിള്ളേര് പൊളിയാണ്, പൊളിയാണ്. ഇറങ്ങി സ്റ്റുഡിയോ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. സ്റ്റുഡിയോയിലെത്തിട്ടാ. എന്നിട്ട് ഇന്നെന്താ ബ്ലാക്ക് ഇട്ടിക്കണെന്ന് ആരും ചോദിക്കണ്ട. പിന്നെ ബ്ലാക്ക് ഇട്ടിക്കണത് ഒരു ബർത്ത്ഡേ സോങ് നില പാടിയിട്ടുണ്ടായിന്. അപ്പോൾ ഒരു കുട്ടിയുടെ വോയിസ് വന്നിട്ടോ, ഇക്ക ബർത്ത്ഡേ സോങ്ങിൻ്റെ സ്റ്റാറ്റസ് വീഡിയോ ചെയ്യുമ്പോൾ ബ്ലാക്ക് ടീഷർട്ടിൽ തന്നെ പാടിയാൽ മതി. അപ്പോൾ ഞാൻ ഉപ്പനോട് പറഞ്ഞു, അയ്യോ ഒന്നര ഇപ്പം നീ അതിനായിട്ട് മാറ്റാൻ പോകണ്ടേ, അപ്പം നാളെ പാടി വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് ബ്ലാക്ക് ഇട്ടതാ, അല്ലെങ്കിൽ ബ്ലാക്കിനോട് അല്ലാത്തൊരു മുഹബത്താണ്, അത് വേറെ കാര്യം. അപ്പം അങ്ങനെ അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്, എല്ലാം ഓൺ ചെയ്തു. അപ്പോൾ ഇന്നിവിടെ ഒരു പുതിയ അതിഥി ഇതാണ് നമ്മുടെ. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ നമുക്ക് പരിചയപ്പെടാം. ഓക്കെ, അതുവരേക്കും ഫുൾ വീഡിയോ കണ്ടിന്യൂഷൻ മാത്രം പോയാൽ മതി. ഫസ്റ്റ് ഒരു കാര്യം പറയാൻ മറന്നു, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതിട്ട. മറ്റുള്ളവരുമായി ഈ വീഡിയോ കാണുന്ന സ്പെഷ്യൽ സംഭവം കാണുക. അതെ, വീഡിയോ കാണുകയാണെങ്കിൽ അതെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം. ഓക്കെ ഓക്കെ കുട്ടികളെ, അപ്പോൾ നമ്മളെ വീണ്ടും ഇന്ന് സ്റ്റുഡിയോയിൽ എത്തി എന്ന് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞു. എന്തായാലും ഇന്നത്തെ ആൾക്കാരെ നമുക്ക് പരിചയപ്പെടാം. ഇന്ന് ഒരു വേറൊരു ആളും കൂടി ഉണ്ട്, നമ്മുടെ സ്വന്തം നാട്ടുകാരനും കൂടി ഉണ്ട്. വല്ലപ്പുഴയിൽ, വല്ലപ്പുഴത്തെ ഒരു മറ്റെന്താ പറയാ, ഒരു കലാകാരനും കൂടി ഉണ്ട്. അഫു, ഹായ്, എന്താണ് വിശേഷം? വീട് എവിടെ? കറക്റ്റ് എവിടെ? എവിടെയെന്ന് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, ബിൽഡിങ്ങിന്റെ ഓണറാട്ടോ. പിന്നെ എന്താണ്, എത്ര രൂപ അടിക്കണേ? 10 രൂപ അല്ലേ? ഓക്കെ, എന്താണ് വിശേഷം? ഫസ്റ്റ് ആദ്യമായിട്ടാണോ സ്റ്റുഡിയോയില്? ആദ്യമായിട്ടാണല്ലേ, നമ്മള് പൊളിക്കും അല്ലേ.
അടുത്ത ആള് ഷംന ഷെറിൻ. എന്താ പേര്? അളക്കൊക്കെ നേരിട്ട് ഷംന ഷെറിൻ. എവിടെ നിന്ന് വരുന്നേ? മലപ്പുറം. മലപ്പുറത്ത് എവിടെയാ? പടപ്പറമ്പ്. പടപ്പറമ്പ് അല്ലേ? ആ അടിപൊളി. എത്രയിലാ പഠിക്കുന്നേ? 10. ഏത് സ്കൂളിലാ? വമ്പലപ്പറമ്പ് GHSS. അപ്പൊ അതിൽ കുറെ ആൾക്കാരുണ്ടാവും, ഇവിടെ അറിയുന്ന ആൾക്കാര്. അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യ. അടുത്താള് ഫാത്തിമ സന. സനയുടെ വീട് താഴേക്കോടല്ലേ? മുതിരമണ്ണ. എന്റെ ഉമ്മാന്റെ വീടിന്റെ അവിടെയാണ്. അപ്പൊ ഓക്കെ. എത്രയിലാ പഠിക്കുന്നേ? 10. പിന്നെ ഏത് സ്കൂളിലാ? PTMHSS. എനിക്കറിയാം, പക്ഷെ പേരറിയില്ല എന്നുള്ളൂ. കാപ്പറമ്പിലല്ലേ? ആ അപ്പൊ കാപ്പറമ്പിൽ സ്കൂളിലുള്ള ഒരുപാട് ആൾക്കാർ വീട് കാണുന്നുണ്ടെങ്കിൽ വിളി നല്ല സപ്പോർട്ട് ചെയ്യുക. ഇവ പിന്നെ നമ്മളെ വല്ലപ്പുഴ ഹൈസ്കൂളാണ് അല്ലേ? ഹൈസ്കൂളിൽ നമ്മുടെ വല്ലപ്പുഴയിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ പരമാവധി സപ്പോർട്ട് ആക്കുക. അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാതെ നല്ലൊരു പാടി നോക്കാം. കൊളാക്കരുതിട്ടാ, മാനം കെടുത്തരുത്. ഓക്കെ. എടത് സൗണ്ട് ഇല്ലതിലേ. ഒരു ഇത് ഒപ്പിച്ചേട്ടോ, ഇവർക്കും സൗണ്ട് ഇല്ലാവുന്നുണ്ട്. എന്താ സൗണ്ട് ഇല്ല? ചായ കുടിച്ചില്ലേ? പറയും, ചായ വേണേ പറയും. നിങ്ങളെ കുടിച്ചില്ലേ? കുടിച്ചില്ലേ? കുടിച്ചിട്ടുണ്ടേട്ടാ. ആ അപ്പൊ അങ്ങനെ ചായയൊക്കെ എല്ലാരും കുടിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പാട്ടൊക്കെ തുടങ്ങാം. അതിനുമുമ്പേ ജുമാ മുബാറക്ക് എല്ലാവർക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണട്ടാ. ഓക്കെ, എന്നാ ശരി. അടക്കണം ഷംന. ഷംനയുടെ സോങ് കഴിഞ്ഞു. ഞാൻ ജസ്റ്റ് നാലര കേൾപ്പിച്ചുതരാം. അങ്ങനെ അവരെ കഴിഞ്ഞു. ഇനി അടുത്ത ആള് ആരെ കയറാനുള്ളത്? എന്താ പേര്? സന. സന ആണ് അടുത്ത് കയറാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അഫ് കയറും. ഓക്കെ അല്ലടാ. അപ്പോൾ ഓരോരോ വിശേഷങ്ങൾ ഇനിയും വരും. അപ്പോൾ ആരും വീഡിയോ കട്ട് ചെയ്ത് പോകണ്ടട്ടാ, ഫുള്ള് കണ്ടിട്ട് പോയാൽ മതി. രണ്ടാള് പാടി കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഏകദേശം പാടി കഴിഞ്ഞു. അഫുവിന്റെ സോങ് മാത്രം പാടിയിട്ടില്ല. അഫു എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിന്റെ ഓണറ മകനാണ്. അപ്പൊ അവര് നേരെ ബാക്കിൽ തന്നെ വീടും. അപ്പൊ അവന് നൈറ്റ് എപ്പോഴേലും വന്ന് പാടുമായിരിക്കും. എന്തായാലും കുറച്ച് പാടുന്നത് നിങ്ങൾ കേട്ടല്ലോ. അപ്പോ എന്തായാലും എല്ലാവർക്കും സപ്പോർട്ട്, ഞാനുള്ളത് പോലെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇവർക്ക് വേണം. അതുപോലെ ഓരോ കലാകാരന്മാർക്കും ഡെയിലി ഇപ്പോൾ ഒരുപാട് കോഴ്സ് വരുന്നുണ്ട്. എന്തെങ്കിലും ചാൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും കലാപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് വളരെയധികം സന്തോഷം. കാരണം വീഡിയോസ് കണ്ടിട്ടാണല്ലോ അവരിങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പോൾ സോങ് കേട്ടല്ലോ അല്ലേ? ഫാത്തിമ ബീവിനെ കുറിച്ചിട്ടുള്ള ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് സോറി. അപ്പോൾ ഇനിയും ഇതുപോലെ നാളെയും മറ്റന്നാളൊക്കെ രണ്ട് ദിവസം കൂടി ഇനി ഉണ്ടാവും പ്രോഗ്രാംസ്.
അപ്പോൾ അതുവരെയുള്ള വീഡിയോസുകൾ ഇനിയും വരും. അപ്പോൾ എല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഓക്കെ, മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെടാ മണിമത്തുകളെ, അതുവരേക്കും ഷോർട്ട് ബ്രേക്ക്.